السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أتمنى يا ملا سهودرا سهودري ماري نام ترتجي دبرنا بشيام ഫസഖ് എന്ത് എന്തിനെ എന്നതിനെ സംബന്ധിച്ചാണ്. ഫസഖ് ചെയ്യാനുള്ള അഞ്ച് കാരണങ്ങൾ നാം പറയുകയുണ്ടായി. ആ അഞ്ച് കാരണങ്ങളിൽ മൂന്ന് കാരണങ്ങൾ വൈവാഹികവുമായി ബന്ധപ്പെട്ട വിവാഹത്തിൻ്റെ അയിബുകൾ, അതുപോലെ രണ്ടാമത്തെ കാര്യമായ നിബന്ധന വെച്ചതിന് എതിരാവുക ഹുൽഫു ഷർത്ത്, അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നമുക്ക് ഇൻഷാ അള്ളാ ചർച്ച ചെയ്യാം. മൂന്നാമത്തെ കാര്യം ധരിച്ചു വച്ചതിന് എതിർ സംഭവിക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാര്യാഭർത്താക്കന്മാരിൽ നിന്ന് ഒരാൾ മറ്റേയാളെ സംബന്ധിച്ച്, ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ചു, അതുപോലെ ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ചും നിക്കാഹിൻ്റെ അയിബുകളാകുന്ന ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠം പോലുള്ള നേരത്തെ ചർച്ച ചെയ്ത അയിബുകളില്ലെന്ന് സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭർത്താവ് വിചാരിക്കുന്നു, ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഈ ഭാര്യക്ക് ഭ്രാന്ത്, കുഷ്ഠം, വെള്ളപ്പാണ്ട്, അതുപോലെ നേരത്തെ പറഞ്ഞ ഗുഹ്യഭാഗം, മാംസമോ എല്ലോ തിങ്ങിയതാവുക തുടങ്ങിയ അയിബുകളിൽ നിന്ന് സുരക്ഷിതയാണ് ഞാൻ കെട്ടാൻ പോകുന്ന, കല്യാണം കഴിക്കാൻ പോകുന്ന ഈ ഭാര്യ എന്ന് ഭർത്താവ് മനസ്സിലാക്കുന്നു. അങ്ങനെ വിവാഹത്തിന് ശേഷം മനസ്സിലാകുന്നു, അല്ല അല്ല, ഞാൻ വിചാരിച്ചതുപോലെയല്ല, അവൾക്ക് ഭ്രാന്തുണ്ട്. അങ്ങനെ വ്യക്തമായി. എന്നാൽ അവിടെ ഭർത്താവിന് ഭാര്യയെ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അപ്പോൾ അവിടെ ഫസ്ഖ് ചെയ്യൽ ജായിസാകുന്ന, അനുവദനീയമാക്കുന്ന ഒരു കാര്യമാണ് അത്. അതുപോലെ തന്നെ ഭാര്യ കരുതുന്നു, തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിന് ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങി നേരത്തെ പറഞ്ഞ ആ അയിബുകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി വിവാഹിതയാവുകയും തുടർന്ന് അല്ല അല്ല, ഭർത്താവിന് വെള്ളപ്പാണ്ട് രോഗമുണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഭ്രാന്തോ കുഷ്ഠമോ തുടങ്ങി നേരത്തെ പറഞ്ഞ മറ്റു വല്ല രോഗവും ഉണ്ട്, അല്ലെങ്കിൽ അയിബുകൾ ഉണ്ട് എന്ന് മനസ്സിലായാൽ, അത് വ്യക്തമായി കഴിഞ്ഞാൽ ഭാര്യക്ക് ഭർത്താവുമായിട്ടുള്ള ഈ നിക്കാഹാകുന്ന ഇടപാടിനെ അവിടെ ദുർബലപ്പെടുത്താൻ, ഫസ്ഖ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അതേസമയം ഇത് വിവാഹത്തിൻ്റെ ന്യൂനതകളും പോരായ്മകളുമാകുന്ന അയിബുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതേസമയം നിക്കാഹിൻ്റെ പൊരുത്തം, യോജിപ്പ്, ആ യോജിപ്പിൻ്റെയും പൊരുത്തത്തിൻ്റെയും കാര്യങ്ങൾ, ആറ് കാര്യങ്ങൾ നാം നേരത്തെ പറയുകയുണ്ടായി. ആ കാര്യങ്ങളിൽപ്പെട്ട സ്വതന്ത്രനാവുക, അതുപോലെ തന്നെ ശുദ്ധയാവുക, അഥവാ നന്മ കൊണ്ടും ദീനുകൊണ്ടുമൊക്കെ ശുദ്ധനാവുക എന്നതും, മതം, കുടുംബം, താഴ്ന്ന ജോലികളിൽ നിന്ന് സുരക്ഷിതമാവുക തുടങ്ങിയ മറ്റ് പൊരുത്തത്തിൻ്റെ, യോജിപ്പിൻ്റെ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ വല്ലതും ഉണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ആ കാര്യം ഇല്ല. ഉദാഹരണത്തിന് നല്ല താഴ്ന്ന ജോലിയിൽ നിന്ന് മുക്തനാണ് എന്ന് ഒരു ഭാര്യ ഭർത്താവിനെ സംബന്ധി വിചാരിച്ചു. അപ്പോൾ താഴ്ന്ന് കണക്കാക്കപ്പെടുന്ന ഏതൊരു ജോലിയിൽ നിന്ന്, അല്ലെങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ച് സ്വതന്ത്രനാണെന്ന് കരുതി, അല്ലെങ്കിൽ ദീനുകൊണ്ടും
നന്മ കൊണ്ടുമൊക്കെ നല്ല ശുദ്ധനാണ് അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് കരുതി എന്നിട്ട് ഇതിന് എതിരായിട്ടാണ് പിന്നെ വ്യക്തമായതെങ്കിൽ അവിടെ വിചാരിച്ചതിന് ധാരണയ്ക്ക് എതിര് തന്നെയാണ് സംഭവിച്ചതെങ്കിലും അവിടെ ശറഇയായിട്ട് മതപരമായിട്ട് അവർക്ക് നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നേരത്തെ നാം ചർച്ച ചെയ്തു, ഇടപാടിൻ്റെ സമയത്ത് ഭാര്യാഭർത്താക്കന്മാരിൽ ഒരു വിശേഷണം ഷർത്താക്കപ്പെടുകയും ആ ഷർത്തിന് വിപരീതമായിട്ട് അതിന് ആ ഷർത്തിൻ്റെ താഴെയായ നിലയിലാണ് ആ വിശേഷണം എത്തിക്കപ്പെട്ടതെങ്കിൽ അവിടെ ഹയ്യാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതേസമയം ഇവിടെ ധാരണ മാത്രമാണെങ്കിൽ നേരത്തെ ധരിച്ചു അങ്ങനെ ആ വിശേഷണം കാണുന്നില്ല, എന്നാലും ഇതിൽ അവിടെ ഹിയാറ് നൽകപ്പെടുന്നതല്ല, അഥവാ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം നൽകപ്പെടില്ല. എന്ത്? ധാരണക്ക് പിശകാണ്, നേരത്തെ ഷർത്ത് വെച്ചതാണ്, ആ ഷർത്തിന് ഭംഗമാണ് നേരത്തെ വന്നത്, അപ്പോൾ ഒരു ചതിയാണ് ഇവിടെ നടത്തിയത്. അതേസമയം ഇവിടെയോ, ഇവിടെ ഒരു ധാരണ മാത്രമാണ്, ഭാവന, ഇവൻ ധരിച്ചു അല്ലെങ്കിൽ ഇവൾ ധരിച്ചു, ഭാര്യ ധരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് ധരിച്ചു, അയാൾ സുന്ദരനായിരിക്കുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ അല്ല, സുന്ദരനല്ല, ഭാര്യ ധരിച്ചു ഭർത്താവിനെ സംബന്ധിച്ച് യുവാവായിരിക്കുമെന്ന്, നല്ല ദീനിയായിരിക്കുമെന്ന് കരുതി. പക്ഷേ കരുത്തിന് എതിരാണ്, ധാരണക്ക് എതിരാണ് ഉണ്ടായതെങ്കിൽ അവിടെ ഹയ്യാറുണ്ടാവുകയില്ല, ഫസ്ഖ് ചെയ്യാനുള്ള അധികാരമുണ്ടാവുകയില്ല. എന്തുകൊണ്ട്? ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ നാം നന്നായി മനസ്സിലാക്കി അന്വേഷണം നടത്തി അത് കണ്ടെത്തൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ അതിൽ വീഴ്ച വരുത്തിയില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിബന്ധന, ഒരു വിശേഷണം ഭർത്താവിനുണ്ടാവണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യയിൽ ആ വിശേഷണം ഉണ്ടാവണമെങ്കിൽ നേരത്തെ ഈ ഭാര്യക്കും ഭർത്താവിനും ആ നിബന്ധന ഷർത്താക്കുമാ, ഇടപാടിൽ തന്നെ ഷർത്താക്കാമോ, ഷർത്താക്കാൻ കഴിയുമായിരുന്നല്ലോ. പക്ഷേ ഷർത്താക്കാത്തതിൻ്റെ പേരിൽ വീഴ്ച വരുത്തി എന്ന കാരണം കൊണ്ട് തന്നെ ധാരണയ്ക്ക് എതിരാണ് സംഭവിച്ചതിൻ്റെ പേരിൽ അവിടെ ഹിയാറ് അഥവാ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം നൽകപ്പെടുന്നതല്ല. ഇനി അതുപോലെ തന്നെ നിക്കാഹിനെ ദുർബലപ്പെടുത്താനുള്ള മറ്റൊരു കാര്യമാണ് ഭർത്താവ് ഞെരുക്കക്കാരനാവുക, പാപ്പരനായിത്തീരുക. അപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നതിൽ നിന്ന് പാപ്പരനായിപ്പോയി, ദരിദ്രനായിപ്പോയി. ഭാര്യയ്ക്ക് വസ്ത്രം കൊടുക്കുന്നതിൽ നിന്ന് ദരിദ്രനായിപ്പോയി, പാപ്പരനായിപ്പോയി. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് പാർപ്പിടവും നൽകുന്നതിൽ നിന്ന് പാപ്പരനായിപ്പോയി. എന്നാൽ അവിടെ ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ടുള്ള ഈ വിവാഹബന്ധം നിക്കാഹിനെ ദുർബലപ്പെടുത്താനുള്ള അധികാരമുണ്ട്. പക്ഷേ അവിടെ ഭാര്യ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവളായിരിക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവൾക്ക് അവിടെ ഫസ്ഖ് ചെയ്യാനുള്ള, നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെയാണ് മഹർ, ഭർത്താവ് മഹർ നൽകുന്നതിൽ നിന്ന് പാപ്പരനായിപ്പോയി. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ഏത് മഹറാണ് ഇവിടെ ഫസ്ഖ് ചെയ്യാൻ നമുക്ക് അനുവാദം നൽകുന്നുള്ളൂ? അത് ഇടപാട് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആദ്യമേ റൊക്കമായി ഇറങ്ങിയ മഹറാണ്. ആദ്യമേ വിവാഹ സമയത്ത് തന്നെ റൊക്കം നൽകേണ്ട മഹറാണ്. അതേസമയം വിവാഹവേളയിൽ കടം പറഞ്ഞതാണ്, അവധി പറഞ്ഞതാണ്, അതിൻ്റെ പേരിൽ ഇവിടെ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാൻ അധികാരം ലഭിക്കില്ല. അപ്പോൾ ആദ്യമേ റൊക്കമായി ലഭിക്കേണ്ട മഹറാണ്. മാത്രമല്ല മഹർ കൊണ്ട് ഭർത്താവ് പാപ്പരനായി പോയതിൻ്റെ പേരിൽ ഫസ്ഖ് ചെയ്യണമെങ്കിൽ അവിടെ ഭർത്താവ് പാപ്പരനാവൽ ഇവളുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പാവുകയും വേണം. അതേസമയം ഈ ഭാര്യയുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെട്ടു, ആ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇവൾ മനസ്സിലാക്കുന്നത് അവൾ അയാൾ എനിക്ക് മഹർ തരാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അയാളെ ഫസ്ഖ് ചെയ്തേക്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം സംസർഗത്തിന് ശേഷം അവിടെ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഭർത്താവ് ഞെരുക്കക്കാരനാവൽ പല സാധ്യതകളുമുണ്ട്.
അയാൾക്ക് സമ്പത്തുണ്ട്. പക്ഷേ അത് ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലുള്ള ഒരാൾ അഥവാ മലപ്പുറത്തുള്ള ഒരാൾ ഒരു ഭർത്താവ്, ആ ഭർത്താവിൻ്റെ സമ്പത്തുള്ളത് അത് കാസർഗോഡാണ് അല്ലെങ്കിൽ അത് എറണാകുളത്താണ്. കാശുണ്ട്, പക്ഷേ ഇപ്പോൾ ഉറക്കമായിട്ടില്ല, ഈ ഭാര്യയ്ക്ക് ഇപ്പോൾ ചെലവ് കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാലും അത് പാപ്പരനായി തന്നെ അവനെ കണക്കാക്കും. അപ്പോൾ കസറിൻ്റെ വഴിദൂരം അഥവാ നിസ്കാരം, കസർ ചുരുക്കി നിസ്കരിക്കാനുള്ള വഴിദൂരം, അത് എത്രയാ? 132 കിലോമീറ്റർ. ഈ 132 കിലോമീറ്റർ അകലെ ഈ ഭർത്താവിൻ്റെ സമ്പത്ത് സമ്പാദ്യം ഉണ്ട്, അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ റൊക്കം ഇവിടെ കാണാനുണ്ടോ? ഇല്ല. അതിൻ്റെ പേരിലും ഭർത്താവിനെ ഞെരുക്കക്കാരനായും പാപ്പരനായും കണക്കാക്കപ്പെടും. അല്ലെങ്കിൽ അയാൾക്ക് കടം ലഭിക്കാനുണ്ട്, പക്ഷെ ആ കടമൊന്നും അയാൾക്ക് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അത് നേടുന്നതിൽ നിന്ന് അയാൾ അശക്തനായിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾ ജോലിയില്ലാത്തവനാണ്, ജോലി ചെയ്യാൻ അശക്തനായവനാണ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു ഭർത്താവ് ഞെരുക്കക്കാരൻ പാപ്പരനായി തീരാം. ഇത്തരത്തിലുള്ള പാപ്പരത്വം കൊണ്ട് അഥവാ വസ്ത്രം, ചെലവ്, പാർപ്പിടം പോലുള്ള നേരത്തെ പറഞ്ഞതുപോലെ നിബന്ധനകൾക്കനുസൃതമായി മഹർ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് പാപ്പരനായി തീർന്നാൽ ഭാര്യക്ക് ഭർത്താവിനെ നിക്കാഹിനെ ഭാര്യക്ക് ഭർത്താവുമായിട്ടുള്ള നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. പക്ഷേ ചെലവ് കൊടുക്കൽ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നാം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കണം എന്താണ് ചെലവ്. അതേറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നാം നേരത്തെ ഭർത്താവിൻ്റെ ബാധ്യതകൾ എന്ന വിഷയത്തിൽ പറഞ്ഞിരുന്നു. ആ അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള ചെലവ് വസ്ത്രം, ഇതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ആർഭാടപൂർവമുള്ള ചെലവോ വസ്ത്രങ്ങളോ അല്ല ഇവിടുത്തെ ഉദ്ദേശം. ഏറ്റവും ചുരുങ്ങിയ, അവിടെ പറഞ്ഞ ബാധ്യതയായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ വസ്ത്രവും ചെലവും, അതുപോലെ തന്നെ ഇവളുടെ സിറ്റുവേഷനുമായി ഇണങ്ങിച്ചേരുന്ന സിറ്റുവേഷനുമായി യോജിക്കുന്ന ഒരു പാർപ്പിടവും, ഇത് നൽകുന്നതിൽ നിന്ന് അശക്തനായാലാണ്, ഞെരുക്കക്കാരനായാലാണ്, പാപ്പരനായി പോയാലാണ് ഫസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പെണ്ണിന് സ്വമേധയാ, ആ ഇയാൾ എനിക്ക് ആ ചെലവ് തരുന്നില്ല, ആ ഫസ്റ്റ് ചെയ്തേക്കാം എന്ന് കരുതാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഇവിടെ പ്രത്യേകം നിബന്ധനയുണ്ട്. എന്താണത്? ഭർത്താവ് ഞെരുക്കക്കാരനാണ് എന്നത് ഒരു നിയമാനുസൃതനായ കാളിയുടെ അടുക്കൽ സ്ഥിരപ്പെടണം. അല്ലെങ്കിൽ ഇവർ നിശ്ചയിക്കുന്ന ഭാര്യയോ ഭർത്താവോ നിശ്ചയിക്കുന്ന ഒരു വിധികർത്താവിൻ്റെ അടുക്കൽ. അപ്പോൾ അവിടെ പ്രത്യേകം നിബന്ധനകളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു വിധികർത്താവിൻ, നിബന്ധനകൾക്കനുസൃതമായുള്ള ഒരു വിധികർത്താവിൻ്റെ അടുക്കൽ ഇയാൾ, എൻ്റെ ഈ ഭർത്താവ് ഞെരുക്കക്കാരനാണ് എന്ന് സ്ഥിരപ്പെടണം. അങ്ങനെ സ്ഥിരപ്പെട്ടാൽ ഉടനെ തന്നെ ഫസ്ഖ് ചെയ്യാൻ പറ്റുകയുമില്ല. എന്ത് ചെയ്യണം? അവിടെ ഖാളിയുടെ അടുക്കൽ ഉദാഹരണം, ഖാളിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടു. അതെ, ഈ ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഭർത്താവാകുന്ന ആ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഭർത്താവ് ഞെരുക്കക്കാരനാണെന്ന് സ്ഥിരപ്പെട്ടു. എന്നാൽ എന്ത് ചെയ്യണം? അവിടെ ഖാളിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭർത്താവിന് 3 ദിവസം സാവകാശം നൽകപ്പെടേണ്ടതുണ്ട്. 3 ദിവസം സാവകാശം നൽകപ്പെടണം. പെടുന്നതിനെ അവിടെ ഫസ്ഖ് ചെയ്ത് നിയമം നടപ്പിലാക്കാൻ പാടില്ല. അവിടെ 3 ദിവസം സാവകാശം ചെയ്തു കൊടുക്കണം. അങ്ങനെ 3 ദിവസം സാവകാശം ചെയ്തു കൊടുത്തിട്ട് എന്നിട്ടും അവിടെ ചെലവ് ലഭിക്കുന്നില്ല, ചെലവ് നൽകുന്നില്ല ഭർത്താവ്, എന്നാൽ ഒന്നുകിൽ ആ കാളി തന്നെ ഫസ്ഖ് ചെയ്യണം, ഇവർ തമ്മിലുള്ള വിവാഹം ഫസ്ഖ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ആ കാളിയുടെ സമ്മതത്തോടുകൂടെ സമ്മതം വാങ്ങിയിട്ട് ഫസ്ഖ് ചെയ്യാം. അതേസമയം ചില നാടുകളിലൊന്നും കാളിയോ അല്ലെങ്കിൽ ഒരു വിധികർത്താവോ എത്തിക്കപ്പെടാൻ സാധ്യതയില്ലല്ലോ. അങ്ങനത്തെ സന്ദർഭങ്ങളിലാണെങ്കിൽ അഥവാ ഇവളുടെ നാട്ടിൽ, ഭാര്യയുടെ നാട്ടിൽ കാളിയുമില്ല, കാളിക്ക് സമാനനായ നിയമാനുസൃതനായ ഒരു വിധികർത്താവുമില്ല, എന്നാൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ ആ കാളിയുണ്ട്, പക്ഷെ കാളിൻ്റെ അടുക്കൽ ഇയാൾ മുഅസിറാണ്, ഭർത്താവ് മുഅസിറാണ്, ഞെരുക്കക്കാരനാണ് എന്ന് സ്ഥിരപ്പെടുത്തൽ അത് കഴിയില്ല. അങ്ങനെയൊക്കെ സന്ദർഭങ്ങളുണ്ടാകാം.
യഥാർത്ഥത്തിൽ അയാൾ മൊയ്സറാണ് ഈ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അവിടെ ഭാര്യയ്ക്ക് തന്നെ സ്വമേധയാ നിക്കാഹിനെ ദുർബലപ്പെടുത്താൻ ഫസ്ഖ് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ അവിടെ ഭാര്യ ഫസ്ഖ് ചെയ്യുമ്പോൾ അവിടെ സാക്ഷികളെ നിർത്തേണ്ടതാണ്. സാക്ഷികളെ നിർത്തിക്കൊണ്ട് അവിടെ ഫസ്ഖ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞത് നമ്മൾ ഞെരുക്കക്കാരനായ പാപ്പരനായി തീർന്ന മനുഷ്യനെ സംബന്ധിച്ചാണ്, ഭർത്താവിനെ സംബന്ധിച്ചാണ്. അതേസമയം ഇന്ന് പലരും ഉണ്ട്. എന്താ അവരുടെ അവസ്ഥ? അവർ പാപ്പരത്വം ഒന്നും ഇല്ല, ഞെരുക്കക്കാരല്ല, അവർ ചെലവ് കൊടുക്കാൻ കഴിവുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ ചെലവ് കൊടുക്കുന്നു കാണുന്നില്ല. അങ്ങനെ വന്നാലോ? പാപ്പരനല്ല, പാപ്പരനല്ലാത്ത ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നതില്ലെന്ന് അകന്ന് നിൽക്കുന്നു, വിട്ടു നിൽക്കുന്നു. എന്നാൽ അവിടെ ഒരിക്കലും ഫസ്ഖ് ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഭർത്താവ് ഇവിടെ ഹാജറുള്ളവനാവട്ടെ, അല്ലെങ്കിൽ ഈ നാട്ടിലില്ലാത്തവനാകട്ടെ, അല്ലെങ്കിൽ അവൻ്റെ വാർത്തകൾ നിലച്ചു പോകട്ടെ, നിലക്കാതിരിക്കട്ടെ, എന്തുണ്ടെങ്കിലും ഞെരുക്കക്കാരനല്ലാത്ത ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നതില്ലെന്ന് വിട്ടുനിൽക്കുന്ന സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫസ്ഖ് ചെയ്യാൻ കഴിയുകയില്ല. ഇതാണ് പ്രബലമായ അഭിപ്രായം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ വരുമ്പോൾ ഭാര്യമാരെല്ലാവരും ചിലപ്പോഴെങ്കിലും കഷ്ടപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫുഖഹ, ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നു, അവിടെ ഫസ്ഖ് ചെയ്യാൻ അനുവദനീയമാകുന്ന ഒരു സന്ദർഭമുണ്ട്. എന്താണത്? അതെ, ഭർത്താവ് ഭാര്യയ്ക്ക് നിർബന്ധമായും കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, അഥവാ ഭാര്യയ്ക്ക് അത് ലഭിക്കുന്നില്ല. അതെങ്ങനെയാ ലഭിക്കാതിരുന്നത്? ഒന്നുകിൽ ഭർത്താവ് മുങ്ങി, ധാരാളമായി കേൾക്കുന്ന